നൂറ് തഫ്സീറാണ്, നൂറ്. അതിൽ ഒരു തഫ്സീറാണ് തഫ്സീറു റാജി എന്ന തഫ്സീർ. 33, 36, 38 വാല്യങ്ങളൊക്കെ ഉള്ള പല രൂപത്തിൽ അടിയുണ്ട് ആ തഫ്സീർ. അതിൽ ഒന്നാ അങ്ങനത്തെ 100 തഫ്സീർ നോക്കിയപ്പോ അൻമുള ഉസ്താദൊക്കെ എ പി ഉസ്താദിനെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ എ പി അബൂബക്കർ മുസ്ലിയാരെന്ന് ഉസ്താദിരിക്കുന്ന സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. എ പി അബൂബക്കർ മുസ്ലിയാരെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, എസ് എസ് എഫിന്റെയും ഒക്കെ മക്കള്, എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അപ്പോളാ വിളിച്ച് പറയുന്നത്. പറയരുത്, ബഹുമാനിക്കണ്ടേ. വലിയ ആദരവാണ് നമ്മൾ ഉസ്താദ്മാർക്ക് എ പി ഉസ്താദ്. എല്ലാവരും എ പി ഉസ്താദ് പറഞ്ഞാൽ തന്നെ ഇപ്പൊ മനസ്സിലാവും. എന്റെ അപ്പുറം ഇപ്പൊ ഒരു എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. തിരിഞ്ഞുപോയി തിരിഞ്ഞിതിനൊന്നേ തിരിക്കേണ്ട ആവശ്യം. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ സമൂഹത്തിൽ മൊത്തം പറഞ്ഞ ഉസ്താദ് രാഷ്ട്രീയക്കാർ. ഉസ്താദ് പറഞ്ഞ ആരാ? നിങ്ങൾ ഇവിടെ അല്ലേ ഏറ്റവും വലിയ അമ്മമാർ രാഷ്ട്രീയക്കാർ. മുസ്ലിം സഹോദരൻ വിളിച്ചിട്ട് ഉസ്താദ് ഉസ്താദ് എന്ന് പറഞ്ഞു നോക്കട്ടെ, കാന്തപുരല്ലേ ചോദിച്ചു. അല്ലാതെ ഉസ്താദ് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണ് ഉസ്താദിന്റെ അവസ്ഥ. ഉസ്താദിന് അള്ളാഹു തആല അങ്ങനെ എത്തിച്ചുപോയി. അവർക്ക് വലിയ വലിയ സ്ഥാനത്തെത്തി, വലിയ സ്ഥാനം അള്ളാഹു തആല നൽകി. അവരോടൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും സഹോദരന്മാരെ. ഈ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത്, വിദഗ്ധകാര് നമ്മളും കൂടി എത്ര അങ്കരണ്ട്. നമ്മളൊരു ചെറിയ കയ്യെട്ടൽ ഇതിലല്ലേ ഉള്ളൂ എന്ന് പറയാറുണ്ട് ചിലര്. ആ കയ്യെട്ടിന് ഒരു വിഷയമാണെങ്കിലും അത് ചെറിയതാണോ? അതൊരു സുന്നത്തല്ലേ? അതിനെ തള്ളിക്കളയാൻ പറ്റുമോ? ഈ പറയുന്ന ആചാര്യരുടെ പറമ്പിന്റെ അവിടെ പോയിട്ട് അന്റെ അതിൽ ഇവിടെ അല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചി ഒന്ന് വിട്ടുകൊടുക്കട്ടവനെ, തെണ്ടി എന്റെ ബാപ്പന്റെ സ്വത്താണ് ഇത്, ചാരട തുടങ്ങി തെറ്റി. സലാം ഇല്ല, പിന്നെ ഒന്നുമില്ല. ഏതെങ്കിലും കിതാബിനുണ്ടോ പറമ്പ് ഇങ്ങനെ ചെയ്തവനോട് സലാം പറയരുതെന്ന്? പിന്നെ സലാമും ഇല്ല, ഒന്നുമില്ല. പോലീസ് വന്ന അവിടെ എന്നാ ഒരു സുന്നത്തമായത്തിന്റെ പ്രസംഗം നടത്തിയാൽ എന്തിനാപ്പ അങ്ങനൊക്കെ കൂടി? മൂപ്പര് കണ്ണുരുത്തി, ദുനിയാവിന്റെ പിശാചായി പടക്കപ്പെട്ടവനെ, നിനക്ക് അള്ളാഹുവിനറിയില്ല, ഇതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദീനിന്റെ വിഷയങ്ങളൊക്കെ ചില്ലറയായി കാറ്റത്ത് പറത്തി. നിന്റെ പറമ്പില് ഒരു ഏക്കർ ഭൂമിയുള്ള ഒരു മനുഷ്യന്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചാണ് മറ്റോനെങ്ങാനും അതിലൂടെ വണ്ടി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വഴിയുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു മതിൽ കെട്ടുകയോ ചെയ്താൽ അളന്നോ ചങ്ങല വലിക്കാരെ കൊണ്ടെന്ന്, പോലീസുകാരെ കൊണ്ടെന്ന് അതാക്കി ഇതാക്കി കേസ് കൂടി. പിന്നെ കല്യാണത്തിന് ബന്ധമില്ല, സലാം പറയുന്നില്ല. വഹാബിക്ക് എത്ര സലാം പറഞ്ഞാലും കേടില്ല, റസൂല് നശിച്ചു പോകുന്നല്ലേ പറഞ്ഞത്, മറ്റേതും ഇങ്ങനെയല്ലേ പറഞ്ഞത്, അതൊന്നും ഒരു വിഷയമല്ലേ. റസൂൽ എന്തോ ആവട്ടെ, നമ്മക്ക് ദുനിയാവ്. ഇതാണ് എ പി ഉസ്താദും നമ്മുടെ പിള്ളേർ വ്യത്യാസം. അവർക്ക് ആഹ്റമാണ് ലക്ഷ്യം, അവർക്ക് വിദഗ്ധക്കാരോടാ വെറുപ്പ്. അനക്ക് എന്റെ പറമ്പ് കുടിച്ചിട്ടോനോടാ വെറുപ്പ്? വെറുത്തോനോട് സലാം പറയില്ല, ഉറപ്പാ. വിദഗ്ധക്കാരനാണ് ഏറ്റവും വെറുക്കേണ്ടത്. രണ്ടാം കുറ്റം വിദഗ്ധ അവസാനിമാവും പറയുന്ന, മൂന്നാം കുറ്റമാണ് കള്ളുകുടിയും മറ്റു തമ്മാടിത്തരങ്ങളൊക്കെ. മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം, നമ്മളും വഹാബികളും തമ്മിൽ ഒന്നോ രണ്ടോ, വഹാബി ജമാഅത്ത് തബ്ലീഗാർ തമ്മിൽ ഒന്നോ രണ്ടോ വിഷയങ്ങളിലല്ല അകൽച്ചുള്ളൂ. 200 മസ്അലകളിൽ നമ്മളും അവരുമായി അകന്തരമുണ്ട്. 200 മസ്അലകളിൽ, അടിസ്ഥാനപരമായി 50-ലേറെ മസ്അലകളിൽ, കർമ്മപരമായി ബാക്കിയുള്ള മസ്അലകളിലും 200-ഓളം വിഷയങ്ങളിൽ നാമും ബിദഅത്തുകാരും കൂടി തർക്കത്തിലാണ് സഹോദരന്മാരെ. എന്നിട്ടാ ചെറിയതായി കാണുന്നത്? സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഔലിയാക്കന്മാരെ, ഔലിയാക്കന്മാരുടെ റൂട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ ബിദഅത്തുകാരോട് ഒരു വെറുപ്പുമില്ലാതെയാണ് ഇക്കാലത്ത് നീങ്ങുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ചില ആൾക്കാർ പറയും തരീഖത്ത്, തരീഖത്ത് എന്തിനാ? ഞാൻ ഇപ്പൊ അടുത്ത് നമ്മളവിടെ ഒരു ഒരു തരീഖത്ത് നേരം വന്നു, എല്ലോ ഭാഗത്തുള്ളത് ഇവിടെ ഉണ്ടോ? തരീഖത്ത് ഇവിടെ ഇല്ലല്ലേ. തരീഖത്ത് ഞങ്ങളെ ഭാഗത്ത് ഒരു മൂന്നാല് തരീഖത്ത് നിങ്ങളിപ്പോ ചാലിയത്തൊരു 250 തരീഖത്ത് എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ അടുത്ത് പഠിച്ചിരുന്ന നാട്ടുകാർ ഒന്ന് രണ്ട് കുട്ടികൾ, അവരതിന്റെ ആൾക്കാരാണ്. ആ ഓല് പറഞ്ഞത് ഇപ്പോ അതിന്റെ പിന്നെ വിഷയമല്ല, പകർസ്ഥാന് തന്നെ അവർ പറയാം. പകർസ്ഥാന് കിതാബ് തിരിയില്ല, ആദ്യം തന്നെ പറയല് കിതാബ് തിരിയില്ല. കിതാബ് തിരിയല് എന്താന്ന് തിരിയല് ഒരുക്കില്ല, കിതാബ് തിരിയില്ല. കിതാബ് ഇങ്ങനെ ആണി അടിച്ചിട്ട് നടുക്കടിച്ചിട്ട് ഇങ്ങനെ തിരിക്കല, കിതാബ് തിരിയാന്നാണ്. നമുക്കൊരു പരിധി വരെ തിരിയുള്ളൂ, നമ്മൾ ഉസ്താദ്മാരത്രൊന്നും കിതാബ് നമുക്ക് തിരിയില്ല കേട്ടോ. പക്ഷെ എങ്കിലും ഇൻഷാല്ലാ ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാ തിരിച്ച് തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ചു തരാൻ ഓലും കൊണ്ട് വരണ്ടേ? അല്ല നമുക്ക് ചിലതൊക്കെ തിരിച്ചു തരണല്ലോ. ഓല് എന്താ തിരിച്ചിട്ട്? എനിക്കറിയാം ഓലിന്റെ അടുത്ത് തോന്നും ഓൽക്കത്ര തിരിഞ്ഞിരുന്നു. ഒരു തുഹഫ പോലും ശരിക്കും ചോദിച്ചാൽ പറയാൻ കിട്ടൂല. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് അപ്പോ
എനിക്ക് ഇതാവിരിയിലാണ് പോയി. ഞാൻ ഇതാവിരിയിലൊക്കെ എന്റെ ഉസ്താദുമാർ പറഞ്ഞാൽ എനിക്ക് സന്തോഷം, ഞാൻ വഴിപ്പെടും. എനിക്കറിയാം, കാരണം എന്റെ ഉസ്താദുമാരുടെ ആയിരത്തിലൊന്നും ഞാൻ വലുപ്പമില്ല. വൈരത്തൂർ ഉസ്താദിന്റെയോ അല്ലെങ്കിൽ തിരിയങ്ങാട് ഉസ്താദിന്റെയോ ഒന്നും ഒക്കെ ഉസ്താദിന്റെയോ സുലൈമാൻ ഉസ്താദിന്റെയോ അവരൊക്കെയാണ് നമ്മുടെ ഉസ്താദുമാർ. അള്ളാഹുർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അവരാണ് നമ്മുടെ തണൽ. അവരിൽ എന്തെങ്കിലും കൊത്തിപ്പെറുക്കി കിട്ടിയെങ്കിൽ അതേ നമ്മുടെ കയ്യിലുള്ളൂ, അതുറപ്പാണ്. പക്ഷേ ഇപ്പറയുന്നവനക്ക് എന്റെ അത്രയും തിരിഞ്ഞിട്ടില്ല, അത് ഞാൻ ധൈര്യത്തിൽ പറയും. ഒരു ചുക്കും തിരിയില്ല, എന്നിട്ടിങ്ങനെ പറയാവുന്നു. എന്നാൽ എന്നോട് ഒരാൾ പറഞ്ഞു, അലിസ്ലാം മീം, അതിന്റെ അർത്ഥം എന്താണ്? അല്ല, എന്റെ കാക്ക തരീക്കത്ത് ചേർന്നിക്കണ്, തരീക്കത്ത് ചേർന്ന ആദ്യം അലിസ്ലാം മീം എന്നത്തി അലിസ്ലാം മീം, അതിന്റെ അർത്ഥം എന്താണ്? മൗലയന്മാർക്ക് തിരിയില്ലാന്ന് കാക്ക പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് തിരി വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്കതിന് 14 അർത്ഥം, നിങ്ങൾക്ക് എന്താ വേണ്ടത്? 14 അർത്ഥം പറയും. ബൈലാവിമാമ് കുറെ പറഞ്ഞിട്ടുണ്ട്, തിബിരിമാമ് കുറെ പറഞ്ഞിട്ടുണ്ട്, റാസിമാമ് കുറെ പറഞ്ഞിട്ടുണ്ട്, വേറെ കുറെ കിതാബ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അല്ല, നിങ്ങള് അങ്ങനല്ല, കാക്ക പറഞ്ഞു അത് ഹക്കായിക്കിന്റെ ഇൽമാണെന്ന് പറഞ്ഞു. ഹക്കായിക്കിന്റെ ഇൽമേ, ആ ലഫ് തന്നെ ഒരു നാടൻ പറയണെങ്കിൽ 10 ദിവസം വല്യൊക്കെ നാഗടിച്ചിട്ടുണ്ട്. ഹക്കായിക്കിന്റെ ഇൽമ അവർക്ക് അത് കിട്ടിയാലോ? ഹക്കായിക്കുന്നല്ലോ, ഹക്കായിക്കിന്റെ അർത്ഥം അറിയോ? ചില പറഞ്ഞു, ഞാൻ ഇജാസിയത്ത് വാങ്ങി വരികയാണ്. ഇജാസിയത്ത് അങ്ങനെ പദം തന്നെ അറബിയിലില്ല. എന്തൊക്കെയാ ഒരു തിരിക്കത്തേരം ഹബീബ് അപ്പുറം വരുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞു ഒരു തിരിക്കത്തേൽ. ആദം നബി അങ്ങനെ ഒരാളുണ്ടോ? ഇലാഹദർത്തി എന്നാ അത് അറബിയാണ്. അപ്പൊ എന്താ ബാക്കിയുള്ളത് അറബിയാണ്? ഇത് സകല ഗുലാബി ഇലാഹദർത്തി